അടുത്ത ഒരു പ്രോബ്ലവുമായിട്ട് നമുക്കിത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട തന്നെയാണ്. നമുക്ക് പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാനിപ്പോ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിക്കുക. 45 ഗ്രാം, ശ്രദ്ധിക്കുക, 45 ഗ്രാം, 45 ഗ്രാം ഞാൻ എന്തെടുത്തിരിക്കുകയാണ്, ഗ്ലൂക്കോസ് ഞാൻ എടുത്തിരിക്കുകയാണ്. 45 ഗ്രാം ഗ്ലൂക്കോസ് എടുത്തിരിക്കുന്നു. ആ 45 ഗ്രാം ഗ്ലൂക്കോസില് അതിന്റെ വോളിയമാണ് അടുത്തത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് 45 ഗ്രാം ഗ്ലൂക്കോസിന്റെ വോളിയം എത്രയാണ് വരിക എന്നതിനെ കുറിച്ചുമായി ബന്ധപ്പെട്ടാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറയണം. കാരണം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയത്ത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് പഴയ പോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കണം വെച്ചാൽ വോളിയമായി ബന്ധപ്പെട്ട ചെയ്താൽ മതി, ഇക്വേഷൻ ചെയ്താൽ മതി. വോളിയമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എന്താ വരിക, നമുക്കറിയാലോ എന്താ വരുന്നത്, നമ്പർ ഓഫ് മോൾസ് ഇൻ ജു എന്താ വരിക, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. നമുക്ക് വോളിയം കണ്ടുപിടിക്കണം. ഗിവൺ വോളിയം ഡിസിക്വൽ ടു എന്താ കിട്ടുക, നമ്പർ ഓഫ് മോൾസ് ഇൻ ടു എന്ത് കിട്ടും, മോളാർ വോളിയം അഥവാ 22.4 liters കിട്ടും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലേ. നമ്പർ ഓഫ് മോൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ വോളിയം കിട്ടും. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് മാസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു എന്താ വരിക, ഗിവൺ മാസ്. ഗിവൺ മാസ് എത്രയാണ് വരിക, 45. ദെൻ മോളാർ മാസ്, മോളാർ മാസ് അഥവാ ജി എം എം എത്ര വരിക, ഗ്ലൂക്കോസിന്റെ ജി എം എം എത്ര വരിക, 180. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 45/180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത് കിട്ടും, ഗ്ലൂക്കോസ് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്, ഒരേ ബീക്കർ ആണ്, 45 grams ആണ് മാസ്, ദെൻ ഗ്ലൂക്കോസ് ആണ്, അതിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ 45, അപ്പൊ 45, 180 തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 145 എത്ര വരുന്ന പറഞ്ഞത്, ദെൻ എത്ര വരുന്ന പറഞ്ഞത്, 45, 90, 90 × 8 എന്താ പറയുന്നത്, 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 എന്ന് കിട്ടും. അപ്പൊ എത്ര മോൾസ് ആണ്, 1/4 എന്ന് വെച്ചാൽ ഗിവൺ വോളി എത്ര കിട്ടുക, 1/4 ഇൻ ടു നമ്പർ ഓഫ് മോൾസ് ഇൻ ടു എന്ത് കിട്ടും, 22.4. അപ്പൊ 22.4 ÷ 4 ചെയ്ത് നമുക്ക് കിട്ടുന്ന പറഞ്ഞത് ആൻസർ കിട്ടും. അതേപോലെ തന്നെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാനോ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനോ ഒപ്പം ചോദിക്കാം. ഇപ്പൊ ഇതിൽ തന്നെ 45 ഗ്രാം ഗ്ലൂക്കോസിൽ 45 ഗ്രാം ഗ്ലൂക്കോസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട് ചോദിക്കാം. സിമ്പിൾ ആണ്, എന്താ മോളിക്യൂൾസിന്റെ എണ്ണം, ഇതൊരു മോളിക്യൂൾ ആണ്, ഗ്ലൂക്കോസ് പറഞ്ഞ മോളിക്യൂൾ ആണ്. മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് വെച്ചാൽ എന്താ വരിക, എത്ര മോൾസ് ഉണ്ടോ അതാണ് മോളിക്യൂൾസ് എണ്ണം, 1/4. അപ്പൊ എത്ര വരിക, എത്ര മോളിക്യൂൾസ് വരും, 1/4. 1/4 എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഒരു മോൾ ആണെച്ചാൽ ഒരു എൻ, രണ്ട് മോൾ ആണെച്ചാൽ രണ്ട് എൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര മോൾസ് ഇവിടെ, 1/4 എന്ന് കിട്ടിയിട്ടുണ്ട്. 1/4 × NA മോളിക്യൂൾസ് എന്താ കിട്ടുക, NA മോളിക്യൂൾസ്. പക്ഷെ ഇത് മാത്രം മതിയോ, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. മോളിക്യൂൾസിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിന് വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് പറയുമ്പോൾ എത്ര ആറ്റംസ് വരിക, 6, 18, 24 എത്ര വരും, 24 ആറ്റം ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ. 10 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് വെച്ചാൽ 240 ആറ്റം ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം എടുക്കുക, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു എന്താണ് അത്, ഒരു മോളിക്യൂൾ നമ്പർ ഓഫ് ആറ്റംസിന്റെ 1 മോളിക്യൂൾ, ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ 24 × 1/4 ആണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളില്, 24 × എന്താ വരിക, 1/4 എന്ന് വരും. 24 × 1/4 × എന്താ വരിക, അവഗാഡ്രോ നമ്പർ. അപ്പൊ 24 ക്യാൻസൽ ചെയ്ത് കളയാം, എത്ര വരും, 6 എന്ന് വരും അല്ലെ, 6 × 4 = 24 അല്ലേ. അപ്പൊ 6 × NA ആറ്റംസ് എന്താ വരിക, ആറ്റംസ് എന്ന് വരും. അപ്പോ ഇത്രയും മോഡൽ ചോദ്യങ്ങളാണ് സാധാരണ കേസിലെ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കുറച്ച് ചെറിയ ചോദ്യങ്ങൾ. പക്ഷെ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കേ.